നമസ്കാരം. തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ ജാഗ്രത കൈവിടരുത്. കോവിഡ് നമ്മെ വിട്ടുപോയിട്ടില്ല. മുൻകരുതലുകൾ ഉറപ്പാക്കുക, വാക്സിൻ എടുക്കുക. ന്യൂസ് 18 എക്സ്പ്രസിലേക്ക്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണവുമായി സർക്കാർ. ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ തീരുമാനമെടുത്തത് സ്വർണ്ണക്കടത്ത് കേസിൽ. സ്വർണം വന്ന വഴിയും ആർക്കു വേണ്ടിയാണ് കേന്ദ്ര ഏജൻസികൾ ഇടപെട്ടത് എന്നും അന്വേഷിക്കും. റിട്ടയർഡ് ജഡ്ജി വി കെ മോഹനെ കമ്മീഷനാക്കാനാണ് തീരുമാനം. അന്വേഷണം പ്രഖ്യാപിക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ലഭിച്ച ശേഷം. കേന്ദ്ര ഏജൻസികൾക്കെതിരായ ജുഡീഷ്യൽ അന്വേഷണം അസംബന്ധമെന്ന് രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമം. ഈ വിവരക്കേട് തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റൊരു പ്രചാരണ സ്റ്റണ്ട് മാത്രമായി കണ്ടാൽ മതിയെന്നും ചെന്നിത്തല. ജുഡീഷ്യൽ അന്വേഷണ നീക്കം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഒരു ജഡ്ജിക്ക് ശമ്പളം നൽകാമെന്നല്ലാതെ മറ്റു കാര്യമില്ല. കേന്ദ്ര ഏജൻസികളെ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കരുതെന്നും വി മുരളീധരൻ. ഇഡിക്കെതിരായ ജുഡീഷ്യൽ അന്വേഷണം ഭരണഘടനാ വിരുദ്ധമെന്ന് കെ സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടേത് അമിതാധികാര പ്രയോഗം. മുഖ്യമന്ത്രി സ്വയം അപഹാസ്യനാകുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമെന്നും കെ സുരേന്ദ്രൻ. കിഫ്ബിയെ എന്തോ ചെയ്തു കളയാം എന്ന മട്ടിലാണ് കേന്ദ്ര ഏജൻസികൾ വന്നതെന്ന് മുഖ്യമന്ത്രി. ഒരു ദിവസം പെട്ടെന്ന് തട്ടിക്കൂട്ടിയ സ്ഥാപനമല്ല കിഫ്ബി. കിഫ്ബിയെ ഒരു ചുക്കും ചെയ്യാനാകില്ല. കിഫ്ബി പോലൊരു സ്ഥാപനത്തെ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി. കിഫ്ബി ആസ്ഥാനത്ത് ആദായനികുതി വകുപ്പ് നടത്തിയ പരിശോധന തെമ്മാടിത്തരമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ഡൽഹിയിലെ യജമാനന്മാർക്ക് വേണ്ടി 15 പേരെ കൂട്ടിവന്ന് കിഫ്ബി ഓഫീസിൽ നാടകം കളിച്ചു. നികുതി കാര്യത്തിൽ കിഫ്ബിക്ക് വീഴ്ചയുണ്ടെങ്കിൽ കേസെടുക്കാനും ധനമന്ത്രിയുടെ വെല്ലുവിളി. ആദായനികുതി വകുപ്പിന്റെ പരിശോധനയ്ക്കെതിരെ കിഫ്ബി. ഇൻകം ടാക്സ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ 10-15 ഉദ്യോഗസ്ഥർ കിഫ്ബിയിലെത്തി നടത്തിയ പരിശോധന വിചിത്രമാണ്. ആരാഞ്ഞ എല്ലാ വിശദാംശങ്ങളും ഫെബ്രുവരി 25 തന്നെ കൈമാറിയിരുന്നുവെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരണം. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ഉപകരണമായി പ്രതിയോഗികൾക്കെതിരെ ഉപയോഗിക്കുകയാണെന്ന് സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ. ജുഡീഷ്യറിയെയും കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നു. ഇതിനെതിരെ മറ്റ് സംസ്ഥാനങ്ങളിലും പ്രതിഷേധമുണ്ടെന്നും ഡി രാജ. കേരളത്തിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മരവിപ്പിച്ചതിനെതിരെ സിപിഎം ഹൈക്കോടതിയിൽ. നടപടി ചോദ്യം ചെയ്ത് എംഎൽഎ എസ് ശർമ്മ ഹർജി ഫയൽ ചെയ്തു. ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി വിശദീകരണം തേടി. തിങ്കളാഴ്ച വീണ്ടും ഹർജി പരിഗണിക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മരവിപ്പിച്ചതിലെ ഭരണഘടനാ വിരുദ്ധ നിലപാടിനെയാണ് സിപിഎം ചോദ്യം ചെയ്യുന്നതെന്ന് എ വിജയരാഘവൻ. ആഴക്കടൽ മത്സ്യബന്ധനം സംബന്ധിച്ച എല്ലാ നിയന്ത്രണവും കേന്ദ്ര സർക്കാരിനാണെന്നും വിജയരാഘവൻ. ഇരട്ട വോട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം തേടി ഹൈക്കോടതി. രമേശ് ചെന്നിത്തലയുടെ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. വോട്ടർ പട്ടികയിൽ വ്യാജ വോട്ട് ചേർക്കാൻ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി വേണമെന്ന് ആവശ്യം. വ്യാജവോട്ടിനു പിന്നിൽ സിപിഎം എന്ന് രമേശ് ചെന്നിത്തല. ജനവിധി അട്ടിമറിക്കാൻ നീക്കം. സർവീസ് സംഘടനകളെ ഉപയോഗിച്ച് തട്ടിപ്പിന് ശ്രമം. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. വ്യാജവോട്ടുകൾ കണ്ടെത്തുക ദുഷ്കരമെന്ന് പ്രതിപക്ഷ നേതാവ്. ആസൂത്രിത അട്ടിമറിക്കാണ് ശ്രമം. വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ലെന്നും രമേശ് ചെന്നിത്തല. പെരുമ്പാവൂർ എംഎൽഎ എൽദോസ് കുന്നപ്പള്ളി എംഎൽഎക്കും ഭാര്യയ്ക്കും ഇരട്ട വോട്ട്. പെരുമ്പാവൂർ രായമംഗലം പഞ്ചായത്തിലും മൂവാറ്റുപുഴ മാറാടി പഞ്ചായത്തിലുമാണ് എൽദോസ് കുന്നപ്പള്ളിക്കും ഭാര്യ മറിയാമ എബ്രഹാമിന്റെയും പേരുള്ളത്. രണ്ട് സ്ഥലങ്ങളിൽ വോട്ടുകൾ എങ്ങനെ വന്നുവെന്ന് അറിയില്ലെന്നും എൽദോസ് കുന്നപ്പള്ളി എംഎൽഎ. ഇരട്ട വോട്ട് തടയാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് എഐസിസി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ എൽഡിഎഫിന് വേണ്ടി പ്രവർത്തിക്കുകയാണെന്ന് ആരോപണം. ഡൽഹിയിൽ നിന്ന് ഉദ്യോഗസ്ഥനെ നിയോഗിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടതായും എഐസിസി ജനറൽ സെക്രട്ടറി രൺദീപ് സുർജേവാല. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂക്ഷമായി വിമർശിച്ച് സിപിഐ. ഇരട്ട വോട്ടിന്റെ ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് സിപിഐ മുഖപത്രമായ ജനയുഗം. വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കുകയല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടത്. പ്രതിപക്ഷ നേതാവിനോടാണെങ്കിൽ പോലും ഇത്തരം നടപടി ശരിയല്ല. ഉദ്യോഗസ്ഥരാണ് ഗുരുതര വീഴ്ച വരുത്തിയതെന്നും ജനയുഗം. ഇരട്ട വോട്ടുകളിലൂടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സിപിഎം ശ്രമിച്ചുവെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ സർക്കാർ നടത്തിയ ഗൂഢാലോചനയാണ്. ഭീകരമായ അട്ടിമറിക്കാണ് സിപിഎം നേതൃത്വം കൊടുത്തിട്ടുള്ളതെന്നും വേണുഗോപാൽ.
ഇരട്ട വോട്ട് വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് പരാതി നൽകി. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കെ സി വേണുഗോപാൽ. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും അട്ടിമറിക്ക് ശ്രമം നടന്നുവെന്നും ആരോപണം. ശബരിമല വിഷയത്തിൽ നിലപാടിൽ മാറ്റമില്ലെന്ന് വടകരയിലെ ആർ എം പി സ്ഥാനാർത്ഥി കെ കരമ. ഉപാധികളില്ലാതെയാണ് യു ഡി എഫുമായി സഹകരിക്കുന്നത്. വടകരയിൽ സി പി എം കുടുംബങ്ങളിലെ വോട്ടുകളും തനിക്ക് ലഭിക്കുമെന്നും രമ ന്യൂസ് 18നോട്. വാർത്താ സമ്മേളനത്തിനിടെ വികാരാധീതയായി മാനന്തവാടിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും മുൻമന്ത്രിയുമായ പി കെ ജയലക്ഷ്മി. തന്നെ വ്യക്തിപരമായി ചിലർ അധിക്ഷേപിക്കുന്നു. കുടുംബബന്ധം തകർന്നെന്ന് പറഞ്ഞ് ചിലർ പ്രചാരണം നടത്തുകയാണെന്നും ജയലക്ഷ്മി. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് നടപടികൾക്ക് തുടക്കം. 80 വയസ്സിന് മുകളിലുള്ളവർക്കും കോവിഡ് രോഗികൾക്കും ഇന്നു മുതൽ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാം. ആബ്സെന്റീസ് വോട്ടിംഗ് സംവിധാനം സംസ്ഥാനത്ത് ആദ്യം. പുതിയ സെറ്റ് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ ഇറക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിന് സുപ്രീംകോടതിയുടെ സ്റ്റേ ഇല്ല. ഇടക്കാല സ്റ്റേ വേണമെന്ന സന്നദ്ധ സംഘടനയുടെ ആവശ്യം തള്ളി കോടതി. ആവശ്യം നിരസിച്ചത് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച്. ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി പറയുന്നത് പച്ചക്കള്ളം. എല്ലാ സത്യങ്ങളും പുറത്തുകൊണ്ടിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ്. ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ മുഖ്യമന്ത്രിയും ഫിഷറീസ് മന്ത്രിയും കുറ്റക്കാരെന്ന് കെ സി വേണുഗോപാൽ. എല്ലാം സർക്കാർ അറിഞ്ഞാണ് നടന്നതെന്ന് തെളിഞ്ഞു. തടിയൂരാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമം വിജയിക്കില്ലെന്നും വേണുഗോപാൽ. ആഴക്കടൽ മത്സ്യബന്ധന കരാറുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മന്ത്രിമാരായ ഇ പി ജയരാജൻ, മേഴ്സിക്കുട്ടിയമ്മ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നതായി ഇ എം സി സി ഡയറക്ടർ ഷിജു വഗീസ്. സംസ്ഥാന സർക്കാർ ഏറെ താൽപര്യത്തോടെയാണ് പദ്ധതിയെ കണ്ടത്. മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി ആവശ്യപ്പെട്ടപ്പോൾ അനുകൂല പ്രതികരണമാണ് ഇ പി ജയരാജനിൽ നിന്ന് ഉണ്ടായതെന്നും ഷിജു വർഗീസ്. മേഴ്സിക്കുട്ടിയമ്മ തുടർച്ചയായി നുണ പറയുകയാണെന്ന് ഷിജു വർഗീസ്. ഇതിനെതിരെയാണ് തന്റെ സ്ഥാനാർത്ഥിത്വം. കേരള സർക്കാരുമായി ബന്ധപ്പെട്ട പദ്ധതിയായതിനാൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ രാഷ്ട്രീയം കലർത്തുകയാണെന്നും ഷിജു വർഗീസ്. പ്രചാരണത്തിന് പുതിയ തന്ത്രമൊരുക്കി സി പി എം. മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ നേരിട്ട് വീട് വീടാന്തരം പ്രചാരണം നടത്തും. സി പി എം നേതാക്കൾ പ്രചാരണത്തിന് വീടുകളിലെത്തുക 1 ഏപ്രിൽ മുതൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം വിലയിരുത്തി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഓരോ മണ്ഡലത്തിലെയും വിജയസാധ്യതയും പ്രവർത്തനങ്ങളിലെ പോരായ്മയും സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തി. ആഴക്കടൽ മത്സ്യബന്ധന വിവാദമടക്കം സർക്കാരിനെതിരെ ഉയർന്നുവരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങളും ചർച്ചയായി. പിണറായി സർക്കാർ തുടരുന്നത് സർവനാശം ആണോ എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. എ കെ ആന്റണിയുടെ വിമർശനത്തോട് പ്രതികരിക്കുകയായിരുന്നു യെച്ചൂരി. തുടർഭരണം വന്നാൽ പിണറായിയെ പി ബിക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് ആന്റണി പറഞ്ഞത് സി പി എമ്മിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണെന്നും യെച്ചൂരി. കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. മതേതരത്വത്തിനെതിരെ ആർ എസ് എസ് കടന്നാക്രമണം നടത്തിയപ്പോൾ അതിനോട് യോജിക്കുന്ന സമീപനം കോൺഗ്രസ് സ്വീകരിച്ചു. വർഗീയ ശക്തികളോട് കോൺഗ്രസ് സമരസപ്പെട്ടു എന്നും കാരാട്ട്. കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി. നോട്ട് നിരോധനവും ജി എസ് ടിയും രാജ്യത്തിന്റെ നട്ടെല്ലൊടിച്ചു. സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ ആഘാതം ഇരട്ടിപ്പിച്ചുവെന്നും രാഹുൽ ഗാന്ധി. ഇന്ധനമില്ലാത്ത കാറാണ് കേരളത്തിലെ സാമ്പത്തിക രംഗമെന്ന് രാഹുൽ ഗാന്ധി. അത് സ്റ്റാർട്ട് ചെയ്യാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നത്. യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ന്യായ് പദ്ധതി നടപ്പിലാക്കുമെന്നും രാഹുൽ. ബി ജെ പി ആയി മാറാൻ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു വിഷമവുമില്ലെന്ന് മുഖ്യമന്ത്രി. ഷർട്ട് മാറുന്ന ലാഘവത്തിൽ അവർ പാർട്ടി മാറുന്നു. എൽ ഡി എഫിന്റെ കരുത്താണ് ബി ജെ പിയെ പ്രതിരോധിക്കുന്നത്. 4 വോട്ടിനുവേണ്ടി എൽ ഡി എഫ് ഒരിക്കലും ബി ജെ പിയുമായി കൂട്ടുചേരില്ലെന്നും പിണറായി. അമിത്ഷാ കേരളത്തിൽ വന്നത് സി പി എമ്മിനെ ജയിപ്പിക്കാനെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. ബി ജെ പിയും സി പി എമ്മും നടത്തുന്നത് വ്യാജ ഏറ്റുമുട്ടലാണെന്നും ആരോപണം. സൗജന്യ കിറ്റ് തുടങ്ങിയത് യു ഡി എഫ് സർക്കാരാണെന്ന് ഉമ്മൻചാണ്ടി. ഓണം, ക്രിസ്മസ് റംസാൻ കാലത്താണ് കിറ്റ് കൊടുത്തിരുന്നത്. ഈ സർക്കാരിനോട് തുടരാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് തള്ളുകയാണ് ഉണ്ടായതെന്നും ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിൽ ആര് പ്രതിപക്ഷ നേതാവാകും എന്നതിൽ തർക്കമാണെന്ന് പി സി ചാക്കോ. കോൺഗ്രസിൽ മനമടുത്താണ് പലരും പാർട്ടി വിടുന്നത്. വിയോജിപ്പുള്ള കോൺഗ്രസുകാരെ ഏകോപിപ്പിക്കുമെന്നും ചാക്കോ. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണ ഏജൻസി മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്നില്ലെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ. എൽ ഡി എഫിന് തുടർഭരണവും ബി ജെ പിക്ക് നിയമസഭയിൽ 10 സീറ്റുമെന്നതാണ് ഇരു പാർട്ടികളും തമ്മിലുള്ള ധാരണയെന്നും ഹസൻ.
സിപിഎം ബിജെപി ഡീൽ എന്ന ആരോപണം ബാലശങ്കർ ഉയർത്തുന്നതെന്ന് സീറ്റ് കിട്ടാത്തത് കൊണ്ടാണെന്ന് ഇടത് നേതാവ് സുഭാഷ് നിയാലി. ഇടതുപക്ഷം സ്ത്രീകൾക്ക് നൽകുന്ന സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്ത് ഇടതു പ്രചാരണത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും സുഭാഷ് നിയാലി ന്യൂസ് എയ്റ്റീനോട്. ഗുരുവായൂരിൽ DSJP പാർട്ടി സ്ഥാനാർത്ഥി ദിലീപ് നായർക്ക് NDA പിന്തുണ. തലശ്ശേരിയിൽ തീരുമാനം ഉടനുണ്ടാവുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. BJPയുടെ പിന്തുണ സ്വാഗതം ചെയ്യുന്നതായും വിജയപ്രതീക്ഷയുണ്ടെന്നും ദിലീപ് നായർ. BJP പ്രവർത്തകർ ദിലീപ് നായർക്കായി പ്രചാരണത്തിനിറങ്ങുമെന്ന് ജില്ലാ നേതൃത്വം. നേരത്തെ സഖ്യനീക്കവുമായി DSJP സമീപിച്ചിരുന്നുവെങ്കിലും BJP അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നില്ല. AK ആന്റണിയെ പരിഹസിച്ച് എ വിജയരാഘവൻ. ആന്റണി ശബ്ദിച്ചത് വലിയ കാര്യമാണ്. ആന്റണി സംസാരിച്ചു എന്നത് നല്ല കാര്യമാണെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ ഖേദകരമാണെന്നും വിജയരാഘവൻ. ഷാഫി പറമ്പൽ MLAക്കെതിരെ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ്കുമാർ തലശ്ശേരി കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ബാർ കൌൺസിൽ നടപടിയെടുത്ത് പുറത്താക്കിയ വ്യക്തിയാണെന്ന് പരാമർശം നടത്തിയെന്നാരോപിച്ചാണ് കേസ്. വാർത്താസമ്മേളനം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് അപമാനിച്ചെന്നും ഹർജിയിൽ ആരോപണം. തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെട്ട് വയനാട്ടിൽ മാവോയിസ്റ്റ് പോസ്റ്റർ. വയനാട് തൊണ്ടർനാട് മട്ടിയിലെത്താണ് കഴിഞ്ഞ രാത്രി പോസ്റ്ററുകൾ പതിച്ചത്. പ്രദേശത്തെ കച്ചവടക്കാരായ ആലി, ടോമി, റഹ്മാൻ എന്നിവർ കർഷകരെ ചൂഷണം ചെയ്യുന്നത് നിർത്തണമെന്നും കർഷകർക്ക് ന്യായമായ വില നൽകണമെന്നും ആവശ്യം. തിരുവനന്തപുരം മാറനല്ലൂരിൽ CPM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷം. കാട്ടാക്കട മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണ വാഹനം തടഞ്ഞതിനെ തുടർന്നാണ് തർക്കമുണ്ടായത്. സംഭവസ്ഥലത്തുണ്ടായിരുന്ന പോലീസും സ്ഥാനാർത്ഥി വേണുഗോപാലും ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. സംസ്ഥാനത്ത് ഇന്ന് 1825 പേർക്ക് കോവിഡ്. 14 മരണം കൂടി കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 3.49%. 1917 പേരുടെ കൂടി രോഗം ഭേദമായി. സംസ്ഥാനത്ത് ഈ മാസം 30 വരെ ഇടിമിന്നലിനും മഴയ്ക്കും സാധ്യത. 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കാം. മലയോര മേഖലയിൽ ഇടിമിന്നൽ സജീവമാകാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ്. സ്വർണ്ണക്കടത്ത് കേസിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിക്കെതിരെയുള്ള അന്വേഷണത്തിൽ തുടർ നടപടികൾ തടഞ്ഞു ഹൈക്കോടതി. NIA, കസ്റ്റംസ് തുടങ്ങിയ അന്വേഷണ ഏജൻസികൾ യൂസഫ് അലിക്ക് പങ്കുള്ളതായി ആരോപിച്ചിട്ടില്ലെന്ന് കോടതി. ഹർജിക്കാരനായ TP നന്ദകുമാറിന്റെ ആരോപണം വ്യക്തിഹത്യ നടത്താനാണ്. യൂസഫ് അലിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നത് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. കാസർഗോഡ് പോലീസ് വാഹനത്തിനു നേരെ വെടിവയ്പ് നടത്തിയ സംഭവത്തിൽ 3 പേരെ കർണാടക വിട്ട്ല പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർ സഞ്ചരിച്ച വാഹനവും കസ്റ്റഡിയിലെടുത്തു. സംഘം കർണാടക പോലീസിനു നേരെയും വെടിവയ്പ് നടത്തി. നാട്ടുകാർക്ക് നേരെ ഗുണ്ടാസംഘം തോക്കുചൂണ്ടിയെന്ന വിവരത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസിനു നേരെയായിരുന്നു ആക്രമണം. ഒരാഴ്ച മുൻപ് വിദേശ നിർമ്മിത റിവോൾവറുമായി 5-അംഗ സംഘത്തെ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് പോലീസിനു നേരെയും നാട്ടുകാർക്ക് നേരെയുമുള്ള വെടിവയ്പ്പെന്ന് സൂചന. ഭൂമി പതിവ് ചട്ടം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് UDF ഇടുക്കി ജില്ലയിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികം. KSRTC ബസ്സുകളും ടാക്സികളും സർവീസ് നടത്തി. വ്യാപാര സ്ഥാപനങ്ങൾ ഭൂരിഭാഗവും അടഞ്ഞുകിടന്നു. തൊടുപുഴയിൽ 9 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച 53-കാരൻ അറസ്റ്റിൽ. പെൺകുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് ഇടവെട്ടി സ്വദേശി മുഹമ്മദ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മുതിർന്ന നടൻ PC സോമൻ അന്തരിച്ചു. അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു. ധ്രുവം, കൌരവർ, 20-ാം നൂറ്റാണ്ട് തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. 350 നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. 81 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ വീട്ടിൽ വച്ചായിരുന്നു അന്ത്യം. തിരുവനന്തപുരം വേളിയിലെ ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേ കമ്പനി തുറന്നു പ്രവർത്തിപ്പിക്കണമെന്ന ആവശ്യം ശക്തം. നടപടി ആവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ വേളി തീരദേശ റോഡ് ഉപരോധിച്ചു. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കുമെന്ന് സമരസമിതി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിരവധി കേസുള്ള മോഷ്ടാവ് സന്തോഷ് പോലീസ് പിടിയിൽ. മട്ടന്നൂരിൽ നിന്നാണ് പയ്യന്നൂർ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്.
രാജ്യത്ത് കോവിഡ് പ്രതിദിന വർധന 60,000-ത്തിലേക്ക്. 24 മണിക്കൂറിനിടെ 59,118 പേർക്ക് രോഗം, 257 മരണം. മഹാരാഷ്ട്രയിൽ രോഗവ്യാപനം അതിവേഗം, 35,000-ത്തോളം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു, മരണസംഖ്യയും ഉയർന്നു. കുട്ടികൾക്കായുള്ള കോവിഡ് വാക്സിന്റെ പരീക്ഷണം തുടങ്ങി. 6 മാസം മുതൽ 11 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കായി വാക്സിൻ ഒരുക്കുകയാണ് ലക്ഷ്യം. ഭാരത് ബയോടെക്കും ഫൈസർ കമ്പനിയും ചേർന്നാണ് വാക്സിൻ തയ്യാറാക്കുന്നത്. നിലവിലുള്ള വാക്സിനിൽ നേരിയ മാറ്റം വരുത്തി പരീക്ഷണം. വാക്സിൻ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഫലങ്ങളെ സംബന്ധിച്ച പഠനം തുടങ്ങിയതായി ഫൈസർ കമ്പനി. കൂടുതൽ ജാഗ്രതയോടെയാണ് വാക്സിൻ ഒരുക്കുകയെന്നും ഫൈസർ. പശ്ചിമബംഗാൾ അസം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. ആദ്യഘട്ടത്തിൽ വിധിയെഴുതുക ബംഗാളിലെ 30 മണ്ഡലങ്ങളിലും അസമിലെ 47 മണ്ഡലങ്ങളിലും. വോട്ടെടുപ്പിനൊരുക്കിയിരിക്കുന്നത് കനത്ത സുരക്ഷ. കോവിഡ് വ്യാപനത്തിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ വിദേശ സന്ദർശനത്തിന് തുടക്കം. നരേന്ദ്രമോദി ബംഗ്ലാദേശിലെത്തി. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് നരേന്ദ്രമോദിയുടെ സന്ദർശനം. മോദിയുടെ ബംഗ്ലാദേശ് സന്ദർശനം 2 ദിവസം നീണ്ടു നിൽക്കും. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി ചർച്ച നടത്തും. ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിലും നരേന്ദ്രമോദി പങ്കെടുക്കും. ബംഗ്ലാദേശിന്റെ കോവിഡ് നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് നരേന്ദ്രമോദി. മോദിയുടെ സന്ദർശനത്തിനെതിരെ തൃണമൂൽ കോൺഗ്രസ് രംഗത്ത്. പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴുള്ള മോദിയുടെ സന്ദർശനം പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് പരാതി. എന്നാൽ പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനം പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിൽ വരില്ലെന്ന് ബിജെപി. മുംബൈയിൽ കോവിഡ് ചികിത്സാ കേന്ദ്രത്തിലുണ്ടായ അഗ്നിബാധയിൽ 2 പേർ മരിച്ചു, 6 പേർക്ക് പൊള്ളലേറ്റു. സംഭവം വാണ്ടൂപ് മേഖലയിലെ ആശുപത്രിയിൽ. ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് കോവിഡ് രോഗികളടക്കം 70-ത്തോളം പേർ. 20-ലേറെ ലോകരാജ്യങ്ങൾ കൂടി ദാരിദ്ര്യത്തിലേക്ക് വീഴുമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. രാഷ്ട്രീയ സംഘർഷങ്ങളും കോവിഡ് പ്രതിസന്ധിയും തിരിച്ചടിയാകും. ഈ സാഹചര്യം മറികടക്കാൻ ആഗോള സമൂഹത്തിന്റെ ഇടപെടൽ വേണമെന്നും യുഎൻ. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഒമാനിൽ വീണ്ടും രാത്രികാല സഞ്ചാര വിലക്ക് ഏർപ്പെടുത്തും. ഞായറാഴ്ച മുതൽ നിയന്ത്രണം നിലവിൽ വരുമെന്ന് മന്ത്രാലയം. രാത്രി 8 മുതൽ പുലർച്ചെ 5 വരെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടും. ഒപ്പം വാഹന സഞ്ചാരത്തിനും ആളുകൾ പുറത്തിറങ്ങുന്നതിനും വിലക്ക്. 2024 വീണ്ടും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് തന്റെ പദ്ധതിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ന് മത്സരത്തിനുണ്ടാകുമോ എന്നറിയില്ല. കമല ഹാരിസും മത്സരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ബൈഡൻ. ലോക വ്യാപാര ശൃംഖലയെ തന്നെ സ്തംഭിപ്പിച്ച് സൂയസ് കനാലിന് കുറുകെ കപ്പൽ കുടുങ്ങിക്കിടക്കുന്നു. മറ്റ് കപ്പലുകൾക്ക് കടന്നുപോകാനാവാത്ത വിധമാണ് എവർ ഗിവൺ എന്ന ഭീമൻ ചരക്ക് കപ്പലിന്റെ കിടപ്പ്. ശക്തമായ കാറ്റിൽപ്പെട്ട് കപ്പൽ മണൽത്തിട്ടയിൽ ഇടിച്ചു കയറുകയായിരുന്നു. ലോകത്ത് കടലിലൂടെ സഞ്ചരിക്കുന്ന കണ്ടെയ്നറുകളിൽ 30% കടന്നുപോകുന്നത് സൂയസിലൂടെ. കപ്പൽ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ആഴ്ചകളെടുക്കുമെന്ന് വിലയിരുത്തൽ. News18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. നമസ്കാരം.